السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على من لا نبي بعد. സഹോദര ചോദ്യം, സൂറത്ത് കഹ്ഫ് വെള്ളിയാഴ്ച ഊതനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരാമോ എന്ന്. അത് സമൂഹത്തിലേറെ പ്രചാരമായ ഒരു ഇൽമാണ്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. അത് അടുത്ത ഒരാഴ്ചക്ക് രണ്ട് ജുമാക്കിടയിലുള്ള ആ സമയം നമുക്ക് പ്രകാശത്തെ പ്രദാനം ചെയ്യും എന്നുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം ബൈഹഖിയും അതുപോലെ തന്നെ ദാരിമിയൊക്കെ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ തർഗീബ് തർഹീബിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചില ഹദീസുകൾ ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളയുടെ ജാമിയ സ്വഹീഹിലും സ്വഹീഹുൽ ജാമിയയിലും വന്ന ഹദീസൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ജുമാ ദിവസം പാരായണം ചെയ്താൽ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമിൽ ജുമാഅത്തി സതഅ ലഹു നൂറും മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനി സമാ യളീഉ ലഹു യൗമൽ ഖിയാമ വഗഫറ ലഹു മാ ബൈന ജുമാഅത്തൈൻ. അവൻ്റെ കാൽപാദം മുതൽ കാലിനടിയിൽ നിന്ന് അവൻ പിന്നെ ആകാശത്തിൻ്റെ ഉച്ചി വരെ പ്രകാശപൂരിതമാകും ജുമാ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ. രണ്ട്, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അതവന് പ്രകാശം നൽകും, അവൻ്റെ പാപങ്ങൾ അള്ളാഹു രണ്ട് ജുമാക്കിടയിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജുമാ ദിവസത്തിൻ്റെ രാത്രി ആരെങ്കിലും പാരായണം ചെയ്താൽ എന്നും ചില ഹദീസിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി, നമ്മൾ കണക്കൂട്ടുന്ന വ്യാഴാഴ്ച രാത്രി, വ്യാഴാഴ്ച മാറി കഴിഞ്ഞതിന് ശേഷം ആ ജുമാഅത്തിൻ്റെ രാത്രിയാണ്. അങ്ങനെ ആരെയും ചെയ്താൽ അള്ളാഹു ലഹു മിൻ നൂരി ഫീമാ ബൈനഹു ബൈന ബൈത്തുൽ അതീഖ്, അവൻ നിൽക്കുന്ന സ്ഥലത്തിനും കഅബക്കും ഇടയിലുള്ള സ്ഥലം എത്ര തോന്നുന്നുണ്ടോ അത്ര അധികം അവനെ ചുറ്റിപ്പറ്റി പ്രകാശം ഉണ്ടാവുന്നത്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഹദീസുകൾ, റിവായത്തുകൾ. അപ്പോൾ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ജുമാ ദിവസം വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. ആ കാര്യം പ്രത്യേകം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.